من خاف مقام ربه ونهى نفسه عن الهوى فإن الجنة هي المأوى. ഇതാണ് മുഅ്മിനീങ്ങളെ നാം പറഞ്ഞു വന്ന വിഷയം. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ബോധത്തോടെ ഈ ദുനിയാവിൽ ജീവിച്ച് അല്ല ഇസ്സത്തോടെ ഈമാനോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. മുഅ്മിനീങ്ങൾ ഏതായാലും ഒരു പരിപൂർണമായ രൂപത്തിലുള്ള മുസ്ലിമാകാൻ നമുക്ക് കഴിയണം. നാം എപ്പോ മുസ്ലിമായി? നമുക്ക് ഓരോരുത്തരും മുസ്ലിമാണ് അല്ലെ? എത്രയോ ആളുകളുണ്ട് മുസ്ലിം അല്ലാത്ത ആളുകളുണ്ട്. അപ്പോ നമ്മെ മുസ്ലിമാക്കിയതിൽ അൽഹംദുലില്ലാ, പടച്ചവൻ എത്ര ശ്രദ്ധിച്ചാലും പോരാ. പക്ഷെ നാം എപ്പോ മുസ്ലിം ആയി? ഒരു മുസ്ലിമായ ഉമ്മാന്റെ ഉപ്പാന്റെ മകനായി വന്നതുകൊണ്ട് മുസ്ലിമായതാണോ? എങ്ങനെയാണ് അല്ലേ? പണ്ടുകാലത്തൊക്കെയും പണ്ടത്തെ ആളുകളൊക്കെയും പഠിച്ചിരുന്ന ഒരു കിതാബുണ്ട്, പത്ത് കിതാബ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. പത്ത് കിതാബ് പണ്ട് പത്ത് കിതാബ് പഠിച്ചാല് വലിയ വലിയ ആര്യമാണ്. കാരണം അതിൽ അത്ര പത്ത് സബ്ജക്റ്റിലുള്ള ചെറിയ ഒരു കിതാബാണ്. അപ്പൊ അന്ന് മദ്രസ അത് ഇതൊന്നില്ല. ആളുകൾ കുറെ ഉമ്മമാർ, പത്ത് കിതാബ് പഠിച്ച ഉമ്മമാരുണ്ട്, കുറെ വയസ്സായ ആളുകളുണ്ട് പത്ത് കിതാബ് പഠിച്ചവരുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, നാം എപ്പോഴാണ് മുസ്ലിമീങ്ങളായത്? നമ്മിവിടെ ഒരു തടിയോടുകൂടിയിട്ട് അള്ളാഹു പടച്ചയക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായി, നമ്മുടെ റൂഹുകളെ പടച്ചു വെച്ച ഒരു ലോകം. റൂഹുകൾ മുഴുവൻ പണ്ടേ അന്ന് പടച്ചു വെച്ചതാണ്. ഇനി ഖിയാമത്തെ നാൾ വരെ വരുന്ന ആളുകൾക്കുള്ള റൂഹ് ആദം നബി അലൈഹിസ്സലാം തൊട്ട് എല്ലാവരും ഒന്നിച്ച് പടച്ചതാണ്. ആ റൂഹുകളുടെ വലിയ ഒരു സമ്മേളനം അള്ളാഹു അന്ന് ആ ലോകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട്. ആ ലോകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് മുഅ്മിനീങ്ങൾ. ആ അർവാഹുകളോട് അന്ന് അല്ലാഹു തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി പടച്ച റൂഹുകളോട് അല്ലാഹു ആജ്ഞാപിച്ചു, കൽപ്പിച്ചു. കൽപ്പിച്ചപ്പോ അന്ന് അല്ല പറഞ്ഞപ്പോ അങ്ങും ഇങ്ങോ നോക്കാതെ കുറെ ആത്മാക്കൾ പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്തു. ഒന്നും നോക്കിയില്ല, കുറെ ആത്മാക്കൾ സുജൂദ് ചെയ്തില്ല, കുറെ ആത്മാക്കൾ സുജൂദ് ചെയ്തതിന് ശേഷം പിന്നെ ഖേദിച്ച് ഞാൻ ചെയ്തത് തെറ്റായി പോയോ. കുറെ ആത്മാക്കൾ സുജൂദ് ചെയ്തില്ല, ചെയ്യാതെ പിന്നെ ഗണിച്ച് ഞാൻ ചെയ്യാതിരുന്നത് തെറ്റായി പോയോ. ഇങ്ങനെ നാല് വിഭാഗങ്ങൾ അർക്കല്ലേ, നാല് വിഭാഗം. ഒന്ന്, അള്ള പറഞ്ഞ പാട് സുജൂദ് ചെയ്ത ആത്മാക്കൾ. പിന്നൊന്നും അള്ള പറഞ്ഞ പാട് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആത്മാക്കൾ. മറ്റൊന്ന്, അല്ലാഹ് പറഞ്ഞ പാട് സുജൂദ് ചെയ്ത് പിന്നെ ഖേദിച്ച് ഞാൻ ചെയ്തത് തെറ്റായി പോയോ, ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. കുറെ ആത്മാക്കൾ ചെയ്തില്ല, പിന്നെ ടെൻഷനായി ഞാൻ ചെയ്യേണ്ടിയിരുന്നല്ലോ. ഇതാണ് നാല് വിഭാഗം. ആ നാല് വിഭാഗം ആളുകൾ ഇന്ന് ദുനിയാവിലുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആരാണ്? മുസ്ലിമ. അല്ല പറഞ്ഞ പോലെ ലെഫ്റ്റും റൈറ്റും ഒന്നും നോക്കാതെ സുജൂദ് ചെയ്തവർ, അന്നന്ന് സുജൂദ് ചെയ്ത ആളുകൾ ഇവിടെ മുസ്ലിമായി തന്നെ പിറന്നു വരും. മറ്റൊന്നും തീരെ സുജൂദ് ചെയ്യാത്തവർ അവരാണ് കാഫിരീങ്ങൾ, അവരാണ് കാഫിരീങ്ങൾ. ഒന്നും നോക്കാതെ സുജൂദ് ചെയ്തേയില്ലവർ, അവർ ഇവിടെ അവരല്ലാഹു മനുഷ്യരായി ഒരു തടിയോടുകൂടി ഇവിടെ പടക്കുമ്പോ കാഫിറായി തന്നെ അവർ അല്ലാഹു തആല പറഞ്ഞു.
മറ്റൊരു വിഭാഗം ആരാണ്? സുജൂദ് ചെയ്ത് പിന്നെ ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ, ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച ആത്മാക്കളുണ്ട്. അവരാരാ? അവർ ഇവിടെ മുസ്ലിമീങ്ങളായി ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരികയും അവസാനം മരിക്കുമ്പോ കാഫിറായി ചത്തുപോകുന്ന ആളുകളാണ്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. മുസ്ലിമീങ്ങളായി ഇവിടെ പിറന്നവരും അവസാനം മരണപ്പെടുന്ന സമയത്ത് ഈമാനില്ലാതെ കുഫുറു കൊണ്ട് ചത്തുപോകുന്ന ആളുകളാണ്. പിന്നൊരു വിഭാഗമുണ്ട്, സുജൂദ് ചെയ്തില്ല, സുജൂദ് അവർ ചെയ്തിട്ടില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ഖേദമുണ്ടായിച്ച ഞാൻ ചെയ്യേണ്ടിയിരുന്നല്ലോ. അവരാരാ? ഒരു കാഫിറായി, ഒരു കാഫിറായ ഉമ്മാന്റെ ഉപ്പാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരികയും അവസാനം മരിക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളായി മരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ നാല് വിഭാഗം അണിന്നില്ലേ? ഇത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ആകുന്നുണ്ട്. പ്രസവിക്കുന്ന സമയത്ത്, പ്രസവിക്കപ്പെടുന്ന സമയത്ത് അവർ മുസ്ലിമീങ്ങളല്ല, പിന്നെ അവർ മുസ്ലിമീങ്ങളാകുന്നുണ്ട്. ഇതാണ് നാല് വിഭാഗം. പണ്ട് പത്തി കിതാബിൽ പഠിച്ച വിഷയമാണ്, പത്തി കിതാബിൽ ഉള്ള വിഷയമാണ് മഅരിഫത്തുൽ കുബ്ര, മഅരിഫത്തുൽ സുഗ്ര. ആദ്യത്തെ രണ്ട് സബ്ജക്റ്റാണ്. ഇതിലുള്ള വിഷയമാണ് നീ എപ്പ മുസ്ലിമായി. യൗമുൽ അഹ്ദി വൽ മീഥാഖ്, പണ്ട് അല്ലാഹു തആല അഹദിന്റെയും മീഥാഖിന്റെയും ഒരു ദിവസം ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടി സമ്മേളനം നടത്തി അന്നൊരു ചോദ്യം ചോദിച്ച ദിവസം അല്ലാഹുവിനെ നിന്റെ ആത്മാവ് പരിപൂർണ നിഷ്കലങ്കതയോടെ സുജൂദ് ചെയ്ത ആത്മാവാണെങ്കിൽ നീ ഒരു പരിപൂർണമായ മുസ്ലിം അന്നായവനാണ്, ഇനി മരിക്കുന്നത് വരെ നീ മുസ്ലിമായി തന്നെ ഇവിടെ ജീവിച്ച് മരിച്ചു പോകും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ട വിഷയം, മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോ അങ്ങനെയുള്ള ഒരു പരിപൂർണ മുസ്ലിമായ മനുഷ്യന്റെ കൽബിൽ മാത്രം ഉദിച്ചു വരുന്ന ഒരു ചിന്തയാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കണം, അതുകൊണ്ട് ഇവിടെ എന്റെ നിയമം പോലെ ഞാൻ ഇവിടെ ജീവിച്ച് മരിക്കേണ്ടവനല്ല, ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ച് മരിക്കേണ്ടവനല്ല, എൻ്റെ ശരീരത്തെ എൻ്റെ ജീവിതത്തെ എൻ്റെ എല്ലാം എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു പടച്ചവനുണ്ട്, ആ പടച്ചവന്റെ കൽപ്പന പോലെ ഞാൻ ജീവിക്കേണ്ടവനാ. മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട യു എം ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി. അല്ലാഹു തആല പൊരുത്തുകൊടുക്കുമാറാകട്ടെ. അല്ലേ, കഴിഞ്ഞ ദിവസം ഈ സമയത്ത് നല്ല ആരോഗ്യവാനായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട യു എം ഉസ്താദും ഇപ്പൊ ഗൾഫിലാണ്, ദുബൈയിലാണ്. ഉപ്പ മകന് കഴിഞ്ഞ ദിവസം ഒരു മൗലിദ് മജ്‌ലിസിലൊക്കെ കൂടി ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചു. മരണപ്പെടുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഉപ്പയോട് ഫോൺ വിളിച്ച് സംസാരിച്ച മകനായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഹൃദയത്തിനൊരു വേദന വന്നു, ഹൃദയസ്തംഭനം സംഭവിച്ചു, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. ഒരുപാട് നേരം അവിടുത്തെ പ്രവർത്തകർ ഉപ്പയോട് മരണത്തിന്റെ വിഷയം എങ്ങനെ പറയും എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. 5 മിനിറ്റ് മുമ്പ് സംസാരിച്ചതാ ആ മോന് മരിച്ചുപോയി എന്ന് ഒരു ഉപ്പയോട് പറഞ്ഞാൽ താങ്ങാൻ കഴിയോ? മുഅ്മിനീങ്ങളെ, അത് സഹിക്കാൻ കഴിയോ? ഇതാണ് മനുഷ്യൻ. മനുഷ്യനിക്ക് സ്വന്തമായി ഒരു നിയന്ത്രണവും സ്വന്തമായി ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, മരണത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനിക്ക് കഴിയേണ്ടിയിരുന്നു. നമുക്കറിയാം മൈക്കൽ ജാക്സൺ അല്ല, ഭയങ്കര ഡാൻസുകാരനുണ്ടായിരുന്നു, ഭയങ്കര പാട്ടും ഡാൻസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എന്താ? അയാള് ഒരു പ്രോമിസ് ചെയ്തു എന്നാണ്, ഈ ദുനിയാവിൽ ഞാൻ 150 കൊല്ലം ജീവിച്ച് കാണിക്കുന്നു, 150 കൊല്ലം ജീവിച്ച് കാണിക്കും. അതിനുവേണ്ടിട്ട് അയാൾ പ്രത്യേകമായ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തു. ഏത് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഏത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ആ കുടിക്കുന്ന വെള്ളത്തെ ഭക്ഷണത്തെ ആദ്യമായി വിദഗ്ധരായ ഡോക്ടർമാർ അത് ടെസ്റ്റ് ചെയ്ത് അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നറിഞ്ഞാലേ ആ വെള്ളം കുടിക്കൂ, ആ ഭക്ഷണം കഴിക്കൂ. പ്രത്യേകമായ 12 ഡോക്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും അയാളെ ശുശ്രൂഷിക്കാനും അയാൾക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പായിരുന്നു അയാൾ ചെയ്തിരുന്നത്. 12 ഡോക്ടർമാർ എപ്പോഴുണ്ടോ? ചെറിയ ഡോക്ടേഴ്സ് അല്ല, വലിയ വലിയ ഡോക്ടേഴ്സാണ്.
സുബ്ഹാനല്ലാഹ്. അതുപോലെ അദ്ദേഹം കിടക്കുന്ന മുറിയിൽ പ്രത്യേകമായി ഓക്സിജൻ എടുക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ റൂമിൽ അയാൾ ഫിറ്റ് ചെയ്തിരുന്നു. എല്ലാം കൊണ്ടും പെർഫെക്റ്റായ രൂപത്തിൽ അദ്ദേഹം ശപഥം ചെയ്തു, ഞാൻ ഇവിടെ 150 കൊല്ലം ജീവിച്ചു കാണിക്കും. കാരണം ഒരാള് ജീവിക്കുന്നത് 60, 100 കൊല്ലല്ലേ, 150 കൊല്ലം ജീവിച്ചു കാണിക്കും എന്ന് ശപഥം ചെയ്തു. അവസാനം എന്തായി? എന്തായി? ചെറിയ ഒരു വയസ്സ്, 40 ചില്ലാന വയസ്സിൽ അറ്റക്കായി പെട്ടെന്ന് മരിച്ചുപോയി. ആരോടാ ശപഥം ചെയ്യുന്ന? അള്ളാഹുവിനോടാണ്. മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യനിക്ക് അവന്റെ ജീവിതത്തിൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയൂല. ഞാനിപ്പോ നിന്ന് ഈ നിരുത്തത്തിൽ നിന്ന് അവസാനമൊന്ന് ഇരിക്കണമെങ്കിൽ അള്ളാഹിന്റെ സഹായം വേണം. ഇരുന്ന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. മുഅ്മിനീങ്ങള് അതാണ് പടച്ചവൻ. ആ പടച്ചവനെ പടച്ചവനായി മനസ്സിലാക്കി പടച്ചവന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടപ്പാടുകളും ഇവിടെ ചെയ്തു കൊടുത്ത് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി. ആ മുസ്ലിമിന്റെ ഈ പേടി ഉണ്ടാവുള്ളൂ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്നൊരു പേടി. മുഅ്മിനീങ്ങള് കുറേ ഇബാദത്തുകളും അമലുകൾ പലതുണ്ടായിട്ട് ഒരു കാര്യമൊന്നും ഇല്ല, ഉള്ളിൽ ഈമാൻ വേണം. മഹദിയായ ബിബി ആയിഷത്തുഹറ റളിയല്ലാഹു അൻഹാ ആരായിരുന്നു? മഹദിയായ ആയിഷ ബീബിയുടെ ചരിത്രം പറയുന്നത് എന്താ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഒരു മജ്‌ലിസിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ ആ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ ധാരാളമായി ഖുർആൻ ചിന്തിച്ച് ആ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ച് കരയുമായിരുന്നു. എന്ത് കരച്ചില? ആ കരച്ചിൽ കൊണ്ട് കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് അവിടുത്തെ മുഖമക്കരയും അവിടുത്തെ കമീസും ആകെ നനയുമായിരുന്നു. എത്രത്തോളം എത്രത്തോളം ഖുർആൻ ഓത്തി നിരുത്തി ഖുർആനോത്ത് നിരുത്തി മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ എണീച്ചു പോകുമ്പോ അവിടുത്തെ ആ കണ്ണിനീര് കൊണ്ട് നനഞ്ഞ കമീസിൽ നിന്ന് കണ്ണിനീരിന്റെ ഉറ്റികൾ വെള്ളങ്ങൾ ഭൂമിയിൽ ഉച്ചമായിരുന്നു. ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയിട്ട് തിരിച്ച വെള്ളമൊന്നുമല്ല, അള്ളാവിനെ ചിന്തിച്ച് ഓർത്ത കണ്ണിനീരാ. അത് കമീസാകെ നനയണമെങ്കിൽ മുഅ്മിനീങ്ങള് ഒരു മഴയുടെ വെള്ളത്തിനേക്കാൾ കൂടുതൽ വേണ്ടേ? നമുക്കെപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് പെട്ടെന്ന് അറിയാതെ ഒരു മഴ വന്നു പോയാൽ, ബൈക്കിൽ വരുമ്പോ നടന്നു വരുമ്പോ ഒരു മഴ വന്ന് നനഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഷർട്ടൊക്കെ നനഞ്ഞ് വെള്ളം മുറ്റും. ഇതങ്ങനെയല്ല, കണ്ണീരായിരുന്നു. അത്രത്തോളം അള്ളാഹുവിനെ ഓർത്ത് ഖുർആനിൽ ചിന്തിച്ച് കരഞ്ഞ മഹദിയായ ഹഫീസ ആയിഷത്തുഹറ റളിയല്ലാഹു അൻഹാ. മഹദി അവർകൾ പറഞ്ഞ വാക്കെന്താ? അള്ളാഹിന്റെ മുന്നിൽ നിൽക്കണം, അവിടെ മഹ്ശറയുണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ സിറാത്തുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോ ആയിഷ ബീബി പറഞ്ഞൊരു വാക്കുണ്ട്, യാ ലൈതനി കുന്തു നസ്യം മൻസിയ. ഓ പടച്ചോനെ, ഞാൻ ഇവിടെ ഒരിക്കലും ഒരാളും ഓർക്കത്തക്ക രൂപത്തിലുള്ള ഒരു മനുഷ്യനായി പിറന്നു വന്നിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത, ആരും ഓർക്കുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനായി ഞാനിവിടെ കടന്നു വന്നിരുന്നില്ലെങ്കിൽ എന്തിനാ അല്ലാ എന്നെ നീ ഒരു മനുഷ്യ രൂപത്തിൽ പടച്ചത്? എന്തിനാ പടച്ചവനെ ഒരു ആയിഷയെ ആയിഷയായി നീ പടച്ചത്? പടച്ചത് കൊണ്ടല്ലേ എനിക്കുള്ള കാര്യങ്ങളൊക്കെയും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സംവിധാനം നീ ചെയ്തിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ മഹതിയായിരുന്നു ആയിഷ. അവരിന് കുറവുണ്ടോ? ഖുർആൻ ഓത്ത് മാത്രമാണോ ഞങ്ങളെ പോലെ ഖുർആൻ മാത്രം നോക്കിയത് മാത്രമായിരുന്നില്ല, ഖുർആൻ ചിന്തിച്ചു, ഖുർആൻ ആലോചിച്ചു, എന്നിട്ട് കരഞ്ഞു. ഇത് ഒരു ദിവസത്തിന്റെ കഥ അല്ല, ജീവിതം മുഴുവനും ആയിഷ ബീബിയുടെ ഓത്ത് അങ്ങനെയായിരുന്നു. ആയിഷ ബീബിയുടെ ഖുർആൻ ഓത്ത് ആ രൂപത്തിലായിരുന്നു. മുഅ്മിനീങ്ങള് അതൊക്കെയും ചിന്തിക്കാൻ കഴിയുള്ള ഒരു കൽബിന്റെ ഉടമകളായി മാറണം. ഒരു പരിപൂർണ മുസ്ലിമായി ഇവിടെ രൂപാന്തരപ്പെട്ടാൽ മാത്രമേ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഇനി ഒരു പരിപൂർണ മുസ്ലിമീങ്ങളായി നീ പടച്ചവനെ ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ. അള്ളാഹ് ഞങ്ങളെ നീ തൃപ്തിപ്പെടണേ. അഹ്മാനെ പടച്ചവനെ, നമ്മുടെ ജീവിതത്തിൽ
ഒരു മുസ്ലിം എന്ന രൂപത്തിൽ ജീവിക്കുന്നതിനേക്കാൾ അധികമായി ജീവിതത്തിന്റെ പല മേഖലകളിലും അല്ലാഹ് നീ പൊരുത്തപ്പെടാത്ത നന്ദിയില്ലാത്ത ജീവിതം ജീവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. യാ അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്ത ആ നന്ദി കേടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാഹ്. റമദാനിന്റെ മഗ്ഫിറത്തിന്റെ ദിവസമാണ്. ആരെയും കഴിഞ്ഞാൽ മഗ്ഫിറത്ത് ഞങ്ങളിൽ നിന്ന് സലാം പറഞ്ഞ് വിട പറഞ്ഞു പോവുകയാണ്. അടുത്ത മഗ്ഫിറത്തിന്റെ ദിവസം ഞങ്ങൾ ഉണ്ടാവോ ഇല്ല അറിയില്ല. അല്ലാഹ് ആദ്യമായി റമദാനിന്റെ ആ മഹറഹ്മത്തിന്റെ ദിവസം കഴിഞ്ഞ് ആദ്യമായി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നൊരു മഗ്രിബി നിസ്കാരത്തിൽ പറഞ്ഞ രണ്ട് നാം അറിഞ്ഞ വ്യക്തിത്വങ്ങളാണ് മരിച്ചുപോയത്. അല്ലാഹ് നമ്മുടെ ഇന്ദിരി ഷാഫി ഹാജിയുടെ മരുമകൻ അല്ലാഹ് നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്നലെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മകൻ യാ അല്ലാഹ്. അതുപോലെ ഞങ്ങളും ഇന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി അവസാനമായി അല്ലാഹുമ്മ അജ്ബിനി മിനന്നാർ വാദ്ഖിലിൽ ജന്ന യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥന ഇവിടെ പള്ളികളിൽ ഇവിടെ വീടുകളിൽ ഓരോ മുഅ്മിനീങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടാകുമോ ഇല്ലേ അറിയില്ല. അല്ലാഹ് റബ്ബേ എന്നോട് പറയാനുള്ളത് നിന്റെ ദ്വാരത്തിലായി ഓരോരുത്തർക്കും നീ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞങ്ങളെ പെടുന്നതിനെ മരിപ്പിച്ച് നമ്മുടെ മക്കളെ നീ അതീമ്യങ്ങളാക്കി കളയല്ലേ അല്ലാഹ്. നമ്മുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാഹ്. പ്രായമുള്ള നമ്മുടെ ഉമ്മമാര് ഞങ്ങളെ മരിപ്പിച്ച് നീ അവരെ സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മരണം കടന്നവരും ഉറപ്പാണ്. ആരോഗ്യ പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, സമ്പത്ത് പ്രശ്നമല്ല. മലക്കുൽ മൗത്ത് സറായിൽ അലൈഹി സലാം നിന്റെ സമയമാകുമ്പോൾ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ആ ഒരു ദിവസം പടച്ചവനെ ഇതുവരെ നമ്മുടെ കൽബിൽ കൊണ്ടു നടന്ന ലാ ഇലാഹ ഇല്ലല്ലാ അവസാന സമയവും നമ്മുടെ ചുണ്ടുകളിലൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. വഴിമധ്യേ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്ന മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. പടച്ചവനെ തീയിൽ വെന്തുരുങ്ങി മരിക്കുന്ന മരണം, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മരണം അല്ലാ, അതുപോലെയുള്ള ഒരു ദുർമരണവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന മരണം, നീ ഇഷ്ടപ്പെടുന്ന മരണം അല്ലാഹുവേ. നിന്റെ സ്വാലിഹീങ്ങൾക്ക് നീ സമ്മാനിച്ച ഈമാൻ ഞങ്ങൾക്കും സമ്മാനമായി നൽകി ഞങ്ങളെ നീ കൊണ്ടുപോകണേ അല്ലാ. ബിഹബ്ബി സയ്യിദിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله